സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗിന്റെ അഭിവന്ദ്യനായ ജനറൽ സെക്രട്ടറി ജനാബ് പി കെ ഫിറോസ് സാഹിബ്. ഇവിടെ മുഖ്യപ്രഭാഷണം നിർവഹിച്ച കേരളത്തിലെ പ്രമുഖ മാധ്യമ നിരീക്ഷകൻ കൂടിയായ അഡ്വക്കേറ്റ് ജയശങ്കർ, മറ്റ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, തൊള്ളായിരത്തി 1983 സെപ്റ്റംബർ മാസം 28-ാം തീയതി നമ്മോട് വിട പറഞ്ഞ മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനെ അനുസ്മരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ച ഷാർജ KMCC കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ്. പ്രിയപ്പെട്ട ആഷിം സാഹിബ് വളരെ നിശബ്ദമായി സംഘടനാ പ്രവർത്തനത്തിന് ഊടുമ്പാവും നൽകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനപാതയിലെ മനോഹരമായ ഒരു ചുവടുവെപ്പ് കൂടിയാണ് ഇന്നത്തെ ഈ ചടങ്ങ് എന്ന് പ്രത്യേകം ഞാൻ എടുത്തു പറയുകയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട നസീർ കുനിയിൽ, അദ്ദേഹത്തോടൊപ്പം MSF കാലത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ചാരിയാർത്ഥ്യം എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരികയാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ജില്ലാ കമ്മിറ്റി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ തരത്തിലുമുള്ള ആശംസകളും അറിയിക്കാനുള്ള വേദിയായി ഞാനിതിനെ കാണുകയാണ്. ഞാൻ വളരെ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. പ്രിയപ്പെട്ട ജയശങ്കർ വളരെ മനോഹരമായി ഇവിടെ പ്രസംഗം നടത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അടിവരയിടുക എന്ന ഉത്തരവാദിത്വം മാത്രമാണ് എനിക്ക് നിർവഹിക്കാനുള്ളത്. ഈ പരിപാടിയുടെ നോട്ടീസിൽ പ്രിയപ്പെട്ട ജയശങ്കറിൻ്റെ പേര് കണ്ടപ്പോൾ എന്നോടൊരാൾ ചോദിച്ചു, ലീഗിനെ വിമർശിക്കുന്ന ഒരാളെ എന്തിനാണ് നിങ്ങൾ ലീഗിൻ്റെ വേദിയിലേക്ക് ക്ഷണിച്ച് ഒരവസരം കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു, ലീഗിനെ അനുകൂലിക്കുന്നവർക്ക് മാത്രമല്ല, ലീഗിനെ വിമർശിക്കുന്നവർക്കും അവരുടെ വിമർശനം കേൾക്കാനുള്ള സഹിഷ്ണുതയുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അത് ഞങ്ങളെ പഠിപ്പിച്ചത് മഹാനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബാണ്. ലീഗിനെതിരെ വരുന്ന വാർത്തകൾ സി എച്ച് പിന്നീട് ചന്ദ്രികയിൽ പുനഃപ്രസിദ്ധീകരിക്കുമായിരുന്നു. ഏതെങ്കിലും ഒരു പത്രത്തിൽ ലീഗിനെതിരെ ഒരു വാർത്ത വന്നാൽ, ഒരു ലേഖനം വന്നാൽ, അത് പിന്നീട് ചന്ദ്രികയിൽ അത് പുനഃപ്രസിദ്ധീകരിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ലീഗിനെതിരെ വരുന്ന വിമർശനങ്ങൾ മുസ്ലിം ലീഗ് പ്രവർത്തകർ മനസ്സിലാക്കണം എന്നതുകൊണ്ടാണ് സി എച്ച് അന്ന് അങ്ങനെ ഒരു പണി ഒപ്പിച്ചത്. ഇന്ന് ഏതെങ്കിലും പാർട്ടിക്കെതിരെ ഒരു പത്രത്തിൽ ലേഖനം വന്നാൽ, ആ പത്രത്തിലെ പത്രക്കാരെ കണ്ടാൽ കടക്കുപുറത്ത് എന്ന് പറയുന്ന ഭരണാധികാരികളുള്ള ഒരു കാലത്താണ് സി എച്ച് പ്രസക്തമാവുന്നത്. ഇവിടെ ജയശങ്കർ പറഞ്ഞപ്പോൾ ഒരു കാര്യം എടുത്തു പറയുകയുണ്ടായി, MC സി എച്ചിൻ്റെ ഒരു ചരിത്രം എഴുതിയ പുസ്തകത്തിൽ, ആ പുസ്തകത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് അത് സി എച്ചിൻ്റെ മാത്രം ചരിത്രമല്ല, അത് ലീഗ് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം കൂടിയാണ് എന്നാണ്. ചില വ്യക്തികൾ അങ്ങനെയാണ്, പേര് കേൾക്കുമ്പോൾ തന്നെ ചരിത്രം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടും. എമേഴ്സന്റെ പ്രശസ്തമായൊരു വാചകമുണ്ട്, Give me the names of 10 powerful personalities. I will tell you the history of all human beings.
നിങ്ങളൊരു 10 പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെ പേര് പറഞ്ഞാൽ മനുഷ്യരാശിയുടെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഗിവ് മീ ദ നെയിം ഓഫ് പ്രോഫറ്റ് ഓഫ് മുസ്ലിം, ഐ വിൽ ടെൽ യു ദ ഹിസ്റ്ററി ഓഫ് ഇസ്ലാം. നിങ്ങൾ മുസ്ലിങ്ങളുടെ ഇസ്ലാം പ്രവാചകന്റെ പേര് പറഞ്ഞാൽ, നിങ്ങൾ മുസ്ലിങ്ങളുടെ പ്രവാചകന്റെ പേര് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പ്രസന്റ് മീ വിത്ത് നെപ്പോളിയൻ, ഐ വിൽ ടെൽ യു ദ ഹിസ്റ്ററി ഓഫ് മോഡേൺ യൂറോപ്പ്. നിങ്ങൾ നെപ്പോളിയനെ എൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചാൽ ഞാൻ ആധുനിക യൂറോപ്പിന്റെ ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സി എച്ച് എന്ന് പറയുന്ന രണ്ടക്ഷരത്തിൻ്റെ പേര് കേട്ടാൽ ലീഗ് രാഷ്ട്രീയം എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടും എന്നത് സി എച്ച് ജീവിച്ച് കാണിച്ചു തന്നതാണ് എന്നതാണ് എം സിയുടെ പുസ്തകം വായിച്ചാൽ നമുക്ക് ബോധ്യമാകുന്നത്. ഇവിടെ അദ്ദേഹം പറഞ്ഞു 56 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നിട്ടുള്ളൂ. 22-ാമത്തെ വയസ്സിൽ ചന്ദ്രയുടെ പത്രാധിപരാണ്. നമുക്ക് ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ കഴിയും 22-ാമത്തെ വയസ്സിൽ ചന്ദ്രയുടെ പത്രാധിപർ. 23-ാമത്തെ വയസ്സിൽ സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ ഒരു സെഷന്റെ ഉദ്ഘാടകനാണ്. ആരൊക്കെയാണ് വേദിയിലിരിക്കുന്നത്? ഒളപ്പമണ്ണ, അക്കിത്തം, വള്ളത്തോൾ, വി ടി ഭട്ടതിരിപ്പാട്. പ്രഗത്ഭരായ സാഹിത്യകാരന്മാർ വേദിയിലിരിക്കുമ്പോൾ 23-ാമത്തെ വയസ്സിൽ സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ ഉദ്ഘാടകനാണ് സി എച്ച്. യു എ ഖാദർ ഒരിക്കലും പറഞ്ഞു, പത്രക്കാർ ചോദിച്ചു, നിങ്ങൾക്കൊരു എഴുത്തിൽ ആരെങ്കിലും ഗോഡ് ഫാദർ ഉണ്ടോ? യു എ ഖാദർ പറഞ്ഞു, എനിക്ക് എഴുത്തിൽ ഗോഡ് ഫാദർ ഇല്ല. നിങ്ങൾ വീണ്ടും എന്നോട് എഴുത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഗോഡ് ഫാദർ ഉണ്ടോ എന്ന ചോദ്യം ആവർത്തിച്ചാൽ എനിക്കൊരു ഉത്തരം പറയാനുണ്ട്, അത് സി എച്ച് മുഹമ്മദ് കോയയാണ്. യൂസഫ് അലി കേച്ചേരി പറയാണ്, അദ്ദേഹം യൂസഫ് അലി കേച്ചേരിയായി അറിയപ്പെടാത്തൊരു കാലത്ത്, വെറും യൂസഫ് അലി മാത്രമായ ഒരു കാലത്ത്, മാതൃഭൂമിയിലൊക്കെ പലപ്പോഴുമൊക്കെ കവിത എഴുതുന്ന ഒരു കാലത്ത്, സി എച്ചിനെ കാണാൻ വേണ്ടി യൂസഫ് അലി കേച്ചേരി ചെന്നു. അങ്ങനെ വാതിൽ തുറന്ന് അകത്തേക്ക് ചെന്നപ്പോൾ ഞാനിങ്ങനെ യൂസഫ് അലിയാണ് എന്ന് പറഞ്ഞപ്പോൾ, അതിൻ്റെ തൊട്ടു മുമ്പത്തെ ആഴ്ചയിൽ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ എഴുതിയ കവിത സി എച്ച് അങ്ങോട്ട് ചൊല്ലിക്കൊടുത്തു. അദ്ദേഹം അമ്പരന്ന് പോയി എന്നാണ് പറഞ്ഞത്. സി എച്ച് നമ്മൾ കാണുന്നത് പോലെ ഒരു കേവലം രാഷ്ട്രീയ നായകൻ മാത്രമായിരുന്നില്ല. ഒരുപക്ഷെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് സി എച്ച് വന്നില്ലായിരുന്നുവെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക നായകനായി സി എച്ച് മാറുമായിരുന്നു. ഡി സി കിഴക്കേമുറിയുടെ മകൻ പറയുന്നുണ്ട്, രവി ഡി സി, അച്ഛൻ പുസ്തക പ്രകാശനം തുടങ്ങാൻ വേണ്ടി ഞാൻ ആലോചന നടത്തുകയാണ്, ഒരു പ്രസിദ്ധീകരണം ആരംഭിക്കണം, ഡി സി ബുക്സ്. പക്ഷെ പൈസയില്ല, സി എച്ചിനെ കാണാൻ ചെന്നു. സി എച്ചിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഇവിടെ ജയശങ്കർ പറഞ്ഞില്ലേ, വലിയ പണക്കാരനൊന്നും അല്ല സി എച്ച്. പക്ഷെ അന്ന് സി എച്ച് പറഞ്ഞു, നിങ്ങൾ ഒരു പ്രസിദ്ധീകരണം തുടങ്ങുകയാണെങ്കിൽ 1000 പുസ്തകം ഞാൻ വാങ്ങിച്ചു കൊള്ളാമെന്ന്. ഇതൊക്കെ വളരെ ചെറുപ്പകാലത്താണ്, 30-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം എം എൽ എ ആക്കുന്നത്, 40-ാമത്തെ വയസ്സിൽ മന്ത്രിയാണ്, 52-ാമത്തെ വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി, 34-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം സ്പീക്കർ ആകുന്നത്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്പീക്കർമാരിൽ ഒരാളാണ് സി എച്ച് മുഹമ്മദ് കോയസായി. സ്പീക്കർ സ്ഥാനം രാജിവെച്ച് പോകുമ്പോഴാണ് കയ്യിലൊരു നായാ പൈസയില്ല, കോഴിക്കോട്ടേക്ക് പോകണം, വണ്ടി വിളിക്കാൻ പോലും പൈസയില്ല, വിഷണ്ണനായി നിൽക്കുന്ന സി എച്ചിനെ ബേബി ജോൺ കാണുന്നത്. അന്ന് ബേബി ജോൺ ആണ് 100-ന്റെ 5 നോട്ടുകൾ കീശയിൽ വെച്ചു കൊടുത്തിട്ട് സി എച്ചിനെ കോഴിക്കോട്ടേക്ക് യാത്രയാക്കുന്നത്. സി എച്ചിന്റെ വാക്കുകളൊക്കെ കടമെടുത്ത് മന്ത്രിക്കസയിലിരിക്കുന്ന ആളുകൾ 2.5 കൊല്ലം കിട്ടിയപ്പോഴേക്ക് മൂത്താപ്പന്റെ മോനെയും പരീക്ഷയിൽ തോറ്റ ആളുകളെ ജയിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോഴാണ് സി എച്ച് ഓരോ കാലത്തും പ്രസക്തമാകുന്നത്. ലീഗ് വിമർശകർ പലപ്പോഴും ചോദിക്കാറുണ്ട്, ലീഗ് എന്ത് ചെയ്തു? 67-ലാണ് സി എച്ച് വിദ്യാഭ്യാസ മന്ത്രിയാകുന്നത്. സത്യത്തിൽ ലീഗ് എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഒരു രണ്ടക്ഷരം പറഞ്ഞാൽ മതി ഉത്തരം, സി എച്ച്. അതിലെല്ലാം ഉണ്ട്.
ബാക്കിയുള്ളതൊക്കെ ബോണസാണ്. 67 വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോ അന്ന് യൂത്ത് ലീഗ് നേതാക്കന്മാർ ആഭ്യന്തര വകുപ്പ് എടുക്കണം എന്നായിരുന്നു അഭിപ്രായം പറഞ്ഞിരുന്നത്. കാരണം ഒരു ഫാൻസി പോർട്ട്ഫോളിയോ ആണ് ഹോം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അന്ന് യൂത്ത് ലീഗ് നേതാക്കളോട് CH പറഞ്ഞത്, നമ്മുടെ സമുദായത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു LP സ്കൂള് പോലുമില്ല, അതുകൊണ്ട് നമുക്ക് വേണ്ടത് വിദ്യാഭ്യാസ വകുപ്പാണ്. എന്ന അതേ CH തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ഞാൻ ഓർക്കുകയാണ്, ഞാൻ MSF പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഡി ബാബു പോൾ, ഈടെ മരിച്ചുപോയ ബാബു പോൾ, അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട പെൺകുട്ടികളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നിങ്ങൾ നാളെ ഉമ്മമാരാകുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ താരാട്ടുപാടി ഉറക്കുമ്പോൾ ഒരു കഥ പറഞ്ഞു കൊടുക്കണം. നിന്റെ ഉമ്മയുടെയും നിന്റെ വല്യമ്മയുടെയും വിദ്യാഭ്യാസത്തിന് കാരണക്കാരനായ ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് CH മുഹമ്മദ് കോയ എന്ന് നിങ്ങൾ താരാട്ടുപാടി ഉറക്കുമ്പോൾ പറഞ്ഞു കൊടുക്കണം എന്ന് ബാബു പോൾ പ്രസംഗിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഇന്ന് CH തുടങ്ങി വെച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയിട്ടാണ് ലീഗ് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത്. കൊച്ചുകുട്ടിയായിരുന്ന CH ബാഫയ്ക്ക് തങ്ങളുടെ സ്കോളർഷിപ്പ് വാങ്ങിയിട്ടാണ് കൊയിലാണ്ടി ഹൈസ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടി പോയത്. അന്ന് ബാപ്പക്ക് പോലും ഇഷ്ടമുണ്ടായിരുന്നില്ല. കൊയിലാണ്ടിയിൽ നിന്നും വന്ന SV അബ്ദുള്ള സാഹിബ് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, SV അബ്ദുള്ള സാഹിബിന്റെ പിതാവ് 9ാം ക്ലാസ് തോറ്റുപോയി. 9ാം ക്ലാസ് തോറ്റുപോയിട്ട് ആ നാട്ടിൽ പായസം വെച്ച് വിളമ്പി എന്നാണ്. 9ാം ക്ലാസ് വരെ ഈ കുട്ടി ജയിച്ചിട്ട് അവസാനം 9ാം ക്ലാസ്സിൽ അവിടെയെങ്കിലും എത്തി പഠിച്ചല്ലോ എന്ന നിലക്ക് പായസം വെച്ച് വിളമ്പിയതല്ല, 9ാം ക്ലാസ് വരെ ഈ കുട്ടി തോൽക്കണം എന്ന് അവരെല്ലാവരും ആഗ്രഹിച്ചു, നടന്നില്ല. അവസാനം 9ാം ക്ലാസ്സിൽ തോറ്റതിന്റെ സന്തോഷം പങ്കുവെക്കാനാണ് പായസം വെച്ച് വിളമ്പിയത്. അന്നാണ് CH ബാഫയ്ക്ക് തങ്ങളുടെ സ്കോളർഷിപ്പ് വാങ്ങി കൊയിലാണ്ടി ഹൈസ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നത്. കൊയിലാണ്ടി അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ CH നോക്കി ആളുകൾ പരിഹസിച്ചിരുന്നു, JNM ടിക്കറ്റ് എടുത്തിട്ടാണ് CH കൂട്ടരും പോകുന്നത് എന്ന്. ഫറൂഖ് കോളേജിലെ അധ്യാപകനായിരുന്ന അബ്ദുള്ള സാഹിബ് പിന്നീട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ CH ബാഫയ്ക്ക് തങ്ങളുടെ സ്കോളർഷിപ്പ് വാങ്ങി കൊയിലാണ്ടി ഹൈസ്കൂളിൽ പഠിക്കാൻ പോയ CH സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും പരിഹാസ്യങ്ങൾ ഏറ്റുവാങ്ങി കൊയിലാണ്ടി ഹൈസ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടി പോയ CH 1967 വിദ്യാഭ്യാസ മന്ത്രിയായി തൊട്ടു പിറ്റേ ദിവസം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോ തനിക്ക് സ്കോളർഷിപ്പ് നൽകിയ അതേ വ്യക്തിയെ സാക്ഷി നിർത്തി കാലിക്കറ്റ് സർവകലാശാല എന്ന് പറയുന്ന ഒരു സർവകലാശാലയുടെ ശിലയിടുന്ന കാഴ്ചയാണ് പിന്നീട് കേരളത്തിന് കാണാൻ സാധിക്കുന്നത്. CH ചന്ദ്രികയിൽ എഴുതിയിട്ടാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ കാണുന്ന പല മദ്രസകളും പല പള്ളികളും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടായത്. അമ്പാട് MES കോളേജ് എന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത്, MES ഉണ്ടാക്കിയതാണ് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. CH ചന്ദ്രികയിൽ എഴുതി ഉണ്ടായ കോളേജാണ്. എല്ലാ ഗ്രന്ഥങ്ങളും അമ്പാട്ടേക്ക് എന്നൊരു കോളം തന്നെ ഉണ്ടായിരുന്നു CH. അങ്ങനെ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇവിടെ പറഞ്ഞില്ലേ പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്തതിനെ കുറിച്ച്. അങ്ങനെയെങ്കിലും പെൺകുട്ടികളെ സ്കൂളിലേക്ക് അയക്കട്ടെ എന്ന ചിന്തയായിരുന്നു. വളരെ തന്ത്രപരമായിട്ടാണ് CH ഓരോ കാര്യങ്ങളും ചെയ്തത്. പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്ത കുടുംബത്തിന്റെ പട്ടിണി മാറ്റുക എന്ന താല്പര്യമായിരുന്നില്ല CH. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കിയാൽ മതിയായിരുന്നു. പെൺകുട്ടികൾ പഠിക്കുന്നത് തെറ്റാണ് എന്ന് കരുതിയ ഒരു കാലത്ത് തന്ത്രപരമായ ഒരു സമീപനം. എന്തിനാ അറബി അധ്യാപകരെ CH കൊണ്ടുവന്നത്? വലിയ പരിഹാസ്യങ്ങളാണ്. കുട നന്നാക്കുന്നവരെയൊക്കെ പിടിച്ചിട്ട് CH അറബി അധ്യാപകരാക്കി എന്ന പരിഹാസ്യമാണ് CH അന്ന് നേടിയത്. പക്ഷെ കാലം കുറെ കഴിഞ്ഞപ്പോ നമുക്ക് ബോധ്യമായി ആ അറബി അധ്യാപകരുടെ കുടുംബങ്ങളിലൊക്കെ വലിയ വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടായി. അറബി അധ്യാപകന്റെ മകൻ
സിവിൽ സർവീസ് പരീക്ഷയും കഴിഞ്ഞ് IASകാരാകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. എത്ര വലിയ വിപ്ലവമാണ് CH ഉണ്ടാക്കിയത്. സത്യത്തിൽ CH അറിയപ്പെടേണ്ടത് ഒരു നവോത്ഥാന നായകൻ എന്നാണ്. അയ്യങ്കാളി നവോത്ഥാന നായകനാണെങ്കിൽ, ശ്രീനാരായണ ഗുരു നവോത്ഥാന നായകനാണെങ്കിൽ, ഡോക്ടർ പൽപു നവോത്ഥാന നായകനാണെങ്കിൽ, ആ ശ്രേണിയിൽ എണ്ണാവുന്ന നവോത്ഥാന നായകനാണ് CH മുഹമ്മദ് വായ സാഹിബ് എന്ന് അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയണം. ആരുടെ മുമ്പിലും തലകുനിക്കാതെ പറയേണ്ടത് CH മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അത് പുതിയ കാലത്ത് രാഷ്ട്രീയ നേതാക്കന്മാർക്കും യുവജന നേതാക്കളും ഒക്കെ CH നൽകിയൊരു മാതൃകയാണ്. NSSന്റെ യോഗത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം നടത്തുന്നത്. അന്യ സമുദായത്തിന്റെ ഒരു തലനാരിയുടെ അവകാശം പോലും എനിക്ക് വേണ്ട, എന്നാൽ എന്റെ സമുദായത്തിന്റെ ഒരു മുടിനാരിയുടെ അവകാശം പോലും വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല എന്ന് CH പ്രഖ്യാപിച്ചു. NSSന്റെ യോഗത്തിൽ പോയിട്ടാണ് പ്രസംഗിക്കുന്നത്. അവിടെ ചെന്നിട്ട് അവരെ സോപ്പിടാൻ വേണ്ടി അവരെ പ്രസംഗിക്കുക, അങ്ങനെയില്ല. പറയേണ്ടത് ആരുടെ മുമ്പിലും പറയണമെന്ന് ഇന്നത്തെയും എൻകാലത്തെയും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മാതൃകയായിരുന്നു CH മുഹമ്മദ് വായ സാഹിബ്. യാതൊരു പക്ഷപാതിത്വവും ഇല്ല. ഒരു സാമുദായികവാദിയാണ്, സമുദായത്തിന്റെ നേതാവാണ് എന്നതുകൊണ്ട് സമുദായത്തിന് എന്തെങ്കിലും അനർഹമായി കൊടുക്കുക, അങ്ങനെയില്ല. നമ്മളെല്ലാവരും കേട്ട ഒരു കഥയുണ്ട് CHനെ കുറിച്ച്. ഒരു നാട്ടിൽ നിന്ന് പാലത്തിൽ ചെന്ന കഥ. CHനോട് പല നിലക്കും പറഞ്ഞു നോക്കി പാലത്തിന് ഫണ്ട് തരാൻ വേണ്ടിയിട്ട്. ഒരു രക്ഷയില്ല, CH വഴങ്ങുന്ന പ്രശ്നമില്ല. അവസാനം ആളുകൾ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയിടത്തു നിന്ന് രണ്ടാളുകൾ അകത്തേക്ക് വീണ്ടും കയറിയിട്ട് CHനോട് അവസാനത്തെ നമ്പർ പ്രയോഗിച്ചു. ഈ പാലം വന്നാൽ അവിടെ കൂടുതൽ ആളുകളും നമ്മളെ മുസ്ലിങ്ങളാണ്, അവർക്ക് വലിയ സൗകര്യമാവുന്നു. അപ്പോഴാണ് CH പറഞ്ഞത്, മുസ്ലിങ്ങൾക്ക് ഒരു പാലത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് സിറാത്ത് പാലമാണ്, വേറൊരു പാലത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഇന്നിപ്പോൾ സ്വന്തം പാർട്ടി അധികാരത്തിൽ വന്നാൽ സ്വന്തക്കാർക്ക് BSc പരീക്ഷയിൽ ഒന്നാം റാങ്കാണ് സ്വന്തം പാർട്ടിക്കാർക്ക് ഇപ്പോൾ കൊടുക്കുന്നത്. അതും അസൽ ക്രിമിനൽ, അതും പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയിൽ. നമ്മളെ ഭാഗ്യത്തിനാണ് ഈ കിർമാനി മനോജും കൊടി സുനിയും ഒക്കെ ജയിലിലായി പോയത്, അല്ലെങ്കിൽ നാളെ DGP ഒക്കെ ആയിട്ടായി ഇവർ വരിക. ഏത് കാലത്തും CH മുഹമ്മദ് വായ സാഹിബിനെ പോലെയുള്ള നേതാക്കന്മാർ വല്ലാത്ത ആത്മവിശ്വാസമാണ് CH കൊടുത്തിരുന്നത്. പോസിറ്റീവായ ഒരു പ്രസംഗമല്ലാതെ CH ഒരിക്കലും നെഗറ്റീവായ ഒരു പ്രസംഗം CH നടത്തില്ല. MSFന്റെ യോഗത്തിൽ വെച്ചാണ് CH പറഞ്ഞത്, ഹിമാലയത്തിന്റെ മുകളിൽ നിന്നും ഒരു കാലം വരും. MSFകാരോട് പറയണം, അന്ന് ഞാനുണ്ടാകുമോ എന്നറിയില്ല. അന്ന് ഹിമാലയത്തിന്റെ മുകളിൽ നിന്നും മുസ്ലിം ലീഗ് എന്നൊരാളെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ, കന്യാകുമാരിയിലെ ഒരു മത്സ്യത്തൊഴിലാളിയുടെ ഭാര്യയുടെ വയറ്റിലുള്ള ഗർഭസ്ഥ ശിശു സിന്ദാബാദ് എന്നേറ്റു വിളിക്കുന്ന ഒരു കാലം വരും എന്ന് CH പറയാണ്. അന്ന് കേന്ദ്രമന്ത്രിസഭയിൽ അഹമ്മദ് സാഹിബ് വരും എന്നൊന്നും ആരും സ്വപ്നം കാണുന്ന കാലല്ല. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി കസേരയിലിരുന്ന അതേ സൗത്ത് ബ്ലോക്കിൽ ഒരു മുസ്ലിം ലീഗുകാരൻ പച്ച പതാകയും പിടിച്ച് ജയിച്ചു കയറിയ ഒരു നേതാവ് ഈ അഹമ്മദ് കേന്ദ്രമന്ത്രിയായത് നമ്മളെ കാലത്താണ്, CHന്റെ കാലത്തല്ല. പക്ഷെ അന്ന് CH പറയാണ് വളരെ പോസിറ്റീവ്. സമുദായത്തെ നോക്കിയിട്ട് പറയാണ്, താജ്മഹലിനേക്കാൾ സൗന്ദര്യവും കുത്തബ് മിനാറിനേക്കാൾ ഔന്നത്യവും ചെങ്കോട്ടയേക്കാൾ സുഭദ്രവുമായ ഒരു സമുദായമാണ് നമ്മുടെ സമുദായം. പ്രതീക്ഷകൾ കൊടുക്കുകയാണ്. കടലാസ് കണ്ടുപിടിച്ചതിനെ കുറിച്ച്, പൂജ്യം കണ്ടുപിടിച്ചതിനെ കുറിച്ച്, നമ്മുടെ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് CH ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ കാലത്തെയും ചെറുപ്പക്കാരെ ഒരിക്കലും നിരാശപ്പെടരുത്, ആശങ്കയിലേക്ക് പോകരുത്, പ്രതീക്ഷകൾ വേണം എന്ന് ഈ സമുദായത്തെ എല്ലാ കാലത്തും ഓർമ്മപ്പെടുത്തിയ ഒരു നേതാവ്.
ഞാൻ ചോദിക്കുന്നത്, 36 വർഷം കഴിഞ്ഞു, നമ്മളിപ്പോഴും സി എച്ചിനെ ഓർക്കുമ്പോ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ഇനിയൊരു സി എച്ച് വരാനില്ല, ഇനിയൊരു സി എച്ച് അവതരിക്കാനില്ല. നമ്മൾ ഓരോരുത്തരും സി എച്ച് ആയി മാറേണ്ട ഒരു കാലമാണിത്. 19 ലക്ഷം മനുഷ്യരാണ് ഒറ്റയടിക്ക് ആസാമിൽ നിന്ന് ഈ രാജ്യത്തിന്റെ മണ്ണിൽ അഭയാർത്ഥികളായി പോകുന്നത്. വല്ലാത്ത ആശങ്കയിലാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ. ചിലരൊക്കെ ചോദിക്കുന്നത്, ആസാമിലെ 19 ലക്ഷം മനുഷ്യരിൽ മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ ഉള്ളത് എന്നാണ്. അപ്പോഴാണ് നിങ്ങൾ ഓർക്കേണ്ടത്, ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിച്ച ഒരു ബില്ലിനെ കുറിച്ച്, മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് പൗരത്വം കൊടുക്കുകയാണ്. രാജ്യസഭയിൽ അത് പരാജയപ്പെട്ടു പോയത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ആസാമിലുണ്ടായ ഒരു ആശങ്ക അവിടെ നിലനിൽക്കുന്നത്. ഒറ്റയടിക്ക് ഈ രാജ്യത്തിന്റെ മണ്ണിൽ നിന്നും അഭയാർത്ഥികളായി പോവുകയാണ്. 30 കൊല്ലം 3 പതിറ്റാണ്ട് കാലം ഈ രാജ്യത്തിനു വേണ്ടി, സൈന്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ അതിർത്തികൾ കാത്തവർ പോലും ഈ രാജ്യക്കാരല്ലാതായി മാറുന്ന ഒരു കാലം. 70 ലക്ഷം മനുഷ്യരാണ് കശ്മീരിൽ തങ്ങളുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നത്. ദ വയർ എന്ന് പറയുന്ന ഓൺലൈൻ്റെ ഒരു പോർട്ടലുണ്ട്. സോഫി സുബൈർ എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തക തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഇൻഷാഷ്റഫിനെ കുറിച്ച് അവർ പറയുന്നുണ്ട്. കശ്മീരിലെ ഒരു ഗ്രാമത്തിലെ ഒരു ഒരു പാവപ്പെട്ട ഒരു സഹോദരിയാണ് ഇൻഷാഷ്റഫ്. അവർ പൂർണ്ണ ഗർഭിണിയായി, ഗർഭപാത്രത്തിൽ നിന്നും വെള്ളം മുഴുവനും ചോർന്ന് വറ്റിപ്പോയപ്പോ അവർക്ക് പ്രസവവേദന വന്നു. അടുത്തു കണ്ട ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ആശുപത്രിയിലേക്ക് പോകുകയാണ്. അപ്പോഴാണ് വഴിവക്കിൽ വെച്ച് സൈന്യം തടഞ്ഞത്. പൂർണ്ണ ഗർഭിണിയാണ്, പ്രസവവേദന വന്നിട്ട് ആശുപത്രിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പോലും സൈന്യം അവരെ പോകാൻ അനുവദിച്ചില്ല. ഓട്ടോറിക്ഷ നിന്ന് ഇറക്കി വിട്ടു. 7 കിലോമീറ്ററാണ് പൂർണ്ണ ഗർഭിണിയായ ഇൻഷാ അഷ്റഫ് ആശുപത്രിയിലേക്ക് നടന്നത്. 7 കിലോമീറ്റർ നേരെ നടക്കുകയല്ല, പോകുന്ന വഴിയിലൊക്കെ ഇരുന്ന് ബാവിട്ട് കരഞ്ഞ് അവർ അവസാനം ആശുപത്രിയിലെത്തിയിട്ട് 15 മിനിറ്റിനുള്ളിൽ അവർ പ്രസവിച്ചു. നേഴ്സിനെ കുഞ്ഞെടുത്ത് ഈ ഉമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ, ഏറ്റുവാങ്ങാൻ ആ ഉമ്മയുടെ കയ്യിൽ ഒരു തുണിക്കഷ്ണം പോലും ഉണ്ടായിരുന്നില്ല. അവസാനം തലയിൽ ധരിച്ച തട്ടം എടുത്തിട്ടാണ് ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങിയത്. കുഞ്ഞ് വാവിട്ട് കരയുമ്പോൾ, കുഞ്ഞു ജനിച്ച ഉടനെ കുഞ്ഞുങ്ങൾ കരഞ്ഞില്ലെങ്കിലാണ് മാതാക്കൾക്ക് ബന്ധുക്കൾക്ക് സങ്കടമുണ്ടാവുക. ഈ കുഞ്ഞു കരഞ്ഞപ്പോൾ ഉമ്മയും കൂടെ കരഞ്ഞു. സന്തോഷം കൊണ്ടല്ല, സങ്കടം കൊണ്ട്. 70 ലക്ഷം മനുഷ്യരാണ്, നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിൽ. ഒരു ദിവസം ഉമ്മയെ ഫോണിൽ ബന്ധപ്പെട്ടില്ലെങ്കിൽ, ഭാര്യയെ ഫോണിൽ കിട്ടിയില്ല എങ്കിൽ, വാട്സപ്പ് നിലച്ചുപോയാൽ, ഇന്റർനെറ്റ് നിശ്ചലമായാൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താകുമോ? ഓക്സിജൻ കിട്ടാത്തതുപോലെയാണ്. ആഴ്ചകളോളമാണ്. 70 ലക്ഷം മനുഷ്യർക്ക് എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ട്, ഡൽഹിയിൽ പഠിക്കുന്ന, ഹൈദരാബാദിൽ പഠിക്കുന്ന, വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കളെ, ഭർത്താവിനെ, പാപ്പയെ, ഉമ്മയെ ബന്ധപ്പെടാൻ കഴിയാതെ നിൽക്കുന്നത്. ഇവിടെയാണ് സി എച്ച് പ്രസക്തമാകുന്നത്. ഇവിടെയാണ് ന്യൂനപക്ഷ രാഷ്ട്രീയം പ്രസക്തമാകുന്നത്. ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നത് ഡൽഹിയിൽ നിന്നാണ്. ഇന്നലെ 1000 കണക്കിന് മനുഷ്യർ ആസാമിലെയും കശ്മീരിലെയും ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഡൽഹിയിലെ തെരുവിലൂടെ നടന്നു നീങ്ങി. ആ പാർട്ടിയുടെ പേര് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് നമുക്ക് പറയാൻ കഴിയണം. ആസാമികൾക്ക് വേണ്ടി നിലനിൽക്കുക എന്നതു മാത്രമല്ല, കശ്മീരികൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നു മാത്രമല്ല. ആന്റിഗണി എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു നാടകമുണ്ട്. ആ നാടകത്തില് ആന്റിഗണിക്ക് 2 സഹോദരങ്ങളാണ്. ഒരാൾ രാജാവിന് വേണ്ടി യുദ്ധം ചെയ്തിട്ട് മരിച്ചുപോയി, വേറൊരാൾ രാജാവിനെതിരായി യുദ്ധം ചെയ്ത് മരിച്ചുപോയി. രാജാവിന് വേണ്ടി യുദ്ധം ചെയ്ത ആൾക്ക് വലിയ പദവികൾ കൊടുത്തു,
വലിയ ബഹുമതികളോട് അദ്ദേഹത്തെ സംസ്കരിച്ചു. രാജാവിനെതിരായി യുദ്ധം ചെയ്ത ആൾക്ക് ഒരു ബഹുമതിയും കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, കഴുകൻ എറിഞ്ഞു കൊടുക്കണം എന്നാണ് രാജകൽപ്പന. മൃതദേഹം കഴുകൻ എറിഞ്ഞു കൊടുക്കണം. പക്ഷേ ഈ ആന്റിഗണി ഈ സഹോദരന്റെ, രാജാവിനെതിരായി യുദ്ധം ചെയ്ത് മരിച്ച സഹോദരനെ എല്ലാ ബഹുമതികളോടെയും കല്ലറയിൽ സംസ്കരിച്ചു. രാജാവിന്റെ പേര് ക്രയോൺ എന്നാണ്. ആന്റിഗണി ഇഡിപ്പസിന്റെ മകളാണ്. ഈ ക്രയോൺ രാജാവിന്റെ മകൻ ഹേമൺ ആന്റിഗണിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അപ്പൊ ക്രയോൺ രാജാവ് ഹേമനോട് പറയുന്നുണ്ട്, മകനായ ഹേമനോട് വേണ്ടി പറയുന്നുണ്ട്, നീ ആന്റിഗണിക്ക് വേണ്ടി നിലകൊള്ളരുത് എന്ന്. ആ നാടകത്തില് ഹേമൻ പറയുന്ന പ്രശസ്തമായ ഒരു വാചകമുണ്ട്, ഞാൻ ആന്റിഗണിക്ക് വേണ്ടിയല്ല നിലകൊള്ളുന്നത്, ഞാൻ നീതിക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന്. മുസ്ലിം ലീഗ് പാർട്ടി നിലകൊള്ളുന്നത് ആസാമിന് വേണ്ടിയല്ല, മുസ്ലിം ലീഗ് പാർട്ടി നിലകൊള്ളുന്നത് കേവലം കശ്മീരിന് വേണ്ടിയല്ല, മുസ്ലിം ലീഗ് പാർട്ടി നിലകൊള്ളുന്നത് നീതിക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഉത്തരവാദിത്തം പൂർണ്ണമാകുന്നത്. പക്ഷെ നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിച്ച് പോയിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഗുലാം നബി ആസാദ് കൊടുത്ത റിട്ടിൽ രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് വേണ്ടി വന്നാൽ ഞാൻ കശ്മീരിൽ പോയി സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നാണ്. പഞ്ചാബിലെ തെരുവുകളിൽ സിഖുകാർ മുഴുവനും ഇറങ്ങി കശ്മീരികൾക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നു. പെഹ്ലു ഖാന്റെ കോടതി വിധിയിൽ നമ്മളൊക്കെ നിരാശരായെങ്കിലും ആ പെഹ്ലു ഖാന്റെ കോടതി വിധി റിവ്യൂ ചെയ്യണം എന്നാവശ്യപ്പെടാൻ ഒരു ഗവൺമെന്റ് ഉണ്ട്, രാജസ്ഥാൻ ഗവൺമെന്റ്. ആ കേസിൽ പുനരന്വേഷണം പ്രഖ്യാപിക്കാൻ ഒരു ഗവൺമെന്റ് ഇപ്പോഴും രാജ്യത്തുണ്ട്, രാജസ്ഥാൻ ഗവൺമെന്റ്. കോൺഗ്രസ് ഗവൺമെന്റാണ്. ലീഗ് കോൺഗ്രസിന്റെ കൂടെ നിന്നാൽ എന്ത് സംഭവിക്കും എന്നൊക്കെ പരിഹസിക്കുന്ന ഒരു കാലത്തു കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ കോൺഗ്രസിനെ പിന്തുണച്ചതുകൊണ്ട് എന്തുണ്ടായി എന്ന ചോദ്യമാണ് ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി തോറ്റുപോയപ്പോ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലീഗിന്റെ നിലപാട് എല്ലാ കാലത്തും ശരിയായിരുന്നു എന്നതിന്റെ നേർ സാക്ഷ്യം കൂടിയാണ്. അവശേഷിക്കുന്ന മതേതര ഗവൺമെന്റുകളിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിയുന്നത്, മധ്യപ്രദേശ് ഗവൺമെന്റാണ് പാകിസ്ഥാൻ ചാരസംഘടനയുമായി ചേർന്ന് രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടി ശ്രമിച്ച RSS-കാരെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്നത്. സുപ്രീംകോടതി ആൾക്കൂട്ട കൊലപാതകത്തിനെതിരായി നിയമനിർമ്മാണം നടത്തണം എന്ന് പറഞ്ഞപ്പോ നിയമനിർമ്മാണം നടത്താൻ മുന്നോട്ട് വന്ന ഗവൺമെന്റാണ് രാജസ്ഥാൻ ഗവൺമെന്റ്. കോൺഗ്രസ് ഗവൺമെന്റിന്റെ കൂടെ നിന്നാൽ, കോൺഗ്രസിനെ പിന്തുണച്ചാൽ എന്ത് നേടി എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണിത്. നമ്മുടെ പ്രതീക്ഷകൾ തകർന്നു പോയില്ല. ചിദംബരത്തെ അറസ്റ്റ് ചെയ്തു, ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തു. ഡി കെ അറസ്റ്റ് ചെയ്തപ്പോൾ ഡി കെ പറഞ്ഞൊരു വാചകമുണ്ട്. രണ്ട് ചോദ്യമാണ് എൻ്റെ മുമ്പിലുണ്ടായിരുന്നത്, ജയില് വേണോ BJP-യിലേക്ക് പോകണം. കഴുമരത്തിലേറേണ്ടി വന്നാലും BJP-യുടെ കൂടെ നിൽക്കുന്ന പ്രശ്നമില്ല എന്നാണ് DK പ്രഖ്യാപിച്ചത്. ചിദംബരം തീഹാർ ജയിലിലാണ്, വലിയ ബുദ്ധിമുട്ടാണ്. കിടക്കാൻ ഒരു തലയിണ പോലും കൊടുക്കുന്നില്ല. മുൻ ആഭ്യന്തരമന്ത്രിയാണ്, പ്രതികാരം തീർക്കുകയാണ് അമിത്ഷാ ജയിലിൽ അടച്ചതിന്റെ, ഗുജറാത്തിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്നതിന്റെ. വേറൊരു മനുഷ്യൻ ഒരു കൊല്ലത്തോളമായി ജയിലിലാണ്, സഞ്ജീവ് ഭട്ട്. ഇന്നലെ ലീഗിന്റെ പരിപാടിയിലും ഉണ്ടായിരുന്നു സഞ്ജീവ് ഭട്ടിന്റെ ഭാര്യ ശ്വേത ഭട്ട്. നേരത്തെ യൂത്ത് ലീഗ് നടത്തിയ കോഴിക്കോട്ടെ പരിപാടിയിലും ശ്വേത ഭട്ട് വന്നിരുന്നു. അന്ന് കോഴിക്കോട് കരിപ്പൂരിൽ അവർ കാലുകുത്തിയപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇവിടെ വരുന്നത് വരെ വലിയ നിരാശയിലായിരുന്നു, പക്ഷെ നിങ്ങളെയൊക്കെ കണ്ടപ്പോ, നിങ്ങളുടെ പിന്തുണ കണ്ടപ്പോ കോഴിക്കോട്ടെ മുതലക്കുളം മൈതാനിയിൽ ആയിരക്കണക്കിന് ആള് സാക്ഷി നിർത്തി ശ്വേത ഭട്ട് പറഞ്ഞു, എനിക്കിപ്പോ വിശ്വാസമുണ്ട് അടുത്ത തവണ ഞാൻ ഇവിടെ വരും, അപ്പോൾ ഞാൻ ഒറ്റക്കായിരിക്കില്ല, എൻ്റെ കൂടെ സഞ്ജീവ് ഭട്ട് കൂടി ഉണ്ടാകും എന്നെനിക്ക് പ്രതീക്ഷയുണ്ട് എന്നവർ പറയുകയാണ്. രാജ്യത്ത് അടിച്ചമർത്തപ്പെടുന്നവർക്ക്, നമ്മൾ എണ്ണത്തിൽ ചെറിയ സംഖ്യയാണെങ്കിലും, ഇന്ത്യയുടെ പാർലമെന്റിൽ, ലോക്സഭയിൽ നമ്മൾ 3 പേർ മാത്രമേ ഉള്ളൂ, രാജ്യസഭയിൽ നമ്മൾ 1 ഉള്ളൂ,
നമ്മൾ ഒറ്റക്കുള്ളപ്പോൾ പോലും നോ എന്നൊരക്ഷരം കൊണ്ട് രാജ്യത്തിൻ്റെ പാർലമെന്റിനെ കിടുകിട വിറപ്പിക്കാൻ പോക്കർ സാഹിബിന് സാധിച്ചുവെങ്കിൽ ആ പോക്കർ സാഹിബിന്റെ പിന്മുറക്കാർക്ക് നാലംഗം, മൂന്ന് ലോക്സഭയിലും ഒന്ന് രാജ്യസഭയിലും അധികമാണ് എന്ന് വിശ്വസിക്കേണ്ട ഒരു സാഹചര്യമാണിത്. നമ്മൾ ഓരോരുത്തരും ഉയരേണ്ട. ഹൂസ്റ്റണിൽ പോയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി വലിയ പ്രസംഗമാണ്, സബ് ടി കെ എന്നാണ് പറയുന്നത്. എവരിത്തിങ് ഈസ് ഫൈൻ, എല്ലാ ഭാഷയിലും പറയുന്നു. രാജ്യം സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇവിടെ 50,000 പേർ തടിച്ചുകൂടിയിട്ട് ഒരാൾ പോലും എഴുന്നേറ്റ് യു ആർ റോങ് മിസ്റ്റർ നരേന്ദ്രമോദി എന്ന് പറയാൻ ഉണ്ടായില്ല എന്നതിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും തലകുനിക്കുകയാണ്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, ഇവിടെ വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നതെങ്കിൽ എഴുന്നേറ്റെന്ന് പറയാൻ ഒരാളല്ല, 1,000 പേരുണ്ടാകും എന്ന വിശ്വാസമുണ്ട്. 30% രാജ്യത്തെ വാഹന വിപണി തകർന്നു പോയത്. 30% വാഹന വിപണി തകർന്നു പോയി എന്ന് പറഞ്ഞാൽ 30% ആളുകൾക്ക് തൊഴിലില്ല എന്നാണ്. തൊഴിലാളികളെ മുഴുവൻ പിരിച്ചുവിടുകയാണ്. ഇപ്പൊ എല്ലാവരും മൻമോഹൻ സിംഗിലേക്ക് നോക്കുകയാണ്. മൻമോഹൻ സിംഗിനെ കൈയും കെട്ടി നോക്കി എന്ന് ചിരിക്കുകയാണ്. അപ്പൊ സമാധാനമായില്ല എന്നാണ്. ഇതിനേക്കാൾ വലിയ റിസഷൻ ഉണ്ടായിരുന്നു 2009. ലോകം മുഴുവനും സാമ്പത്തികമായി തകർന്നു തരിപ്പണമായപ്പോ തകരാതെ ഒരു രാജ്യം പിടിച്ചു വന്നു. ആ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നായിരുന്നു. അതിന്റെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. നിർമ്മലാ സീതാരാമൻ പറയുന്നത് മില്ലേനിയൽസിന്റെ തോട്ട്സാണ് ഈ വാഹന വിപണി, ഈ സാമ്പത്തിക മാന്ദ്യമൊക്കെ ഉണ്ടാവാനുള്ള കാരണം എല്ലാവരും ഊബറും ഓലയും ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ടാണെന്നാണ്. ടാക്സി വന്നതുകൊണ്ട് സാമ്പത്തിക രംഗം തകർന്നു. മില്ലേനിയൽസിന്റെ ഈ മില്ലേനിയൽസ് എന്ന് പറഞ്ഞാൽ 1980 2000 ഇടയിൽ ജനിച്ചവർക്കാണ് ഈ മില്ലേനിയൽസ് എന്ന് പറയുന്നത്. അപ്പോഴാണ് സോഷ്യൽ മീഡിയയിൽ ഒരാൾ പറഞ്ഞത് 80 ശേഷം ജനിച്ചവരെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ബി ജെ പി എന്നാണ് കിട്ടിയത്. ബി ജെ പിയുടെ ചിന്തകളാണ് ഈ രാജ്യം ഇങ്ങനെ തകരാൻ കാരണമായത്. '893 സ്വാമി വിവേകാനന്ദ ചിക്കാഗോയിൽ പോയി പ്രസംഗിച്ചത്. ഏത് രാജ്യത്തു നിന്നാണ് ഞാൻ വരുന്നത് എന്ന് നിങ്ങൾക്കറിയോ? ഞാൻ വരുന്ന രാജ്യത്തെ കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ രാജ്യം ലോകത്തെ സകല രാജ്യങ്ങളിൽ നിന്നും സകല മതങ്ങളും പുറന്തള്ളിയ മുഴുവൻ ആളുകളെയും ഇരു കൈകളും നീട്ടി സ്വീകരിച്ച രാജ്യമാണ്. ആ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ്. ആ രാജ്യത്തു നിന്ന് വരുന്ന ഒരാൾ എന്ന നിലക്ക് ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞത്. ഇപ്പോ 19 ലക്ഷം മനുഷ്യരെ ഒറ്റയടിക്ക് അഭയാർത്ഥികളാക്കുകയാണ്. 1893 ചിക്കാഗോയിൽ വെച്ച് വിവേകാനന്ദൻ പ്രസംഗിക്കുകയാണ്. ലോകത്തിലെ സകല മതങ്ങളും പുറന്തള്ളി ആളുകളെ മുഴുവനും ഇരു കൈകളും നീട്ടി സ്വീകരിച്ച രാജ്യമാണ് എന്റെ രാജ്യമെന്ന്. 2019 എത്തുമ്പോ അസമിൽ 19 ലക്ഷം മനുഷ്യർ, കശ്മീരിൽ 70 ലക്ഷം മനുഷ്യർ, ഇനി രാജ്യം മുഴുവനും മനുഷ്യരെ വേർതിരിക്കുകയാണ്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും CHI മാറേണ്ടതിന്റെ ഉത്തരവാദിത്വം. വിഭാഗീയത ഉണ്ടാക്കുമ്പോൾ കൂട്ടിച്ചേർക്കലിന്റെ മുദ്രാവാക്യം ഈ രാജ്യത്തിന് പകർന്നു കൊടുത്ത നേതാവായിരുന്നു CH മുഹമ്മദ് ഖ്വായ സാഹിബ്. 36 കൊല്ലങ്ങൾക്ക് ശേഷവും നമ്മളിപ്പോൾ CHനെ ഓർക്കുന്നില്ലേ? ഇവിടെ പറഞ്ഞില്ലേ എന്തിനാണ് CHനെ ഓർക്കുന്നതെന്ന്? 50 years ഫ്രം നൗ. റഷ്യൻ കവിയുടെ ഒരു പ്രശസ്തമായ ഒരു കവിതയുണ്ട്, 50 years ഫ്രം നൗ നോ വൺ വിൽ റിമെമ്പർ വിച്ച് കാർ യു ഡ്രോവ്, which dress you wore, which home you stayed. But if you influence someone, that you will remember forever. 50 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഏത് വാഹനത്തിലാണ് സഞ്ചരിച്ചത് എന്ന് ആരും ഓർക്കില്ല. 50 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വലിയ മണിമാളികളിലാണ് താമസിച്ചത് എന്ന് ആർക്കും ഓർമ്മയുണ്ടാവില്ല. നിങ്ങൾ ധരിച്ച ഷർട്ടിന്റെ ബ്രാൻഡ് ഒരു മനുഷ്യനും ഓർക്കില്ല. പക്ഷെ നിങ്ങൾ ഒരാളെ സ്വാധീനിക്കാൻ സാധിച്ചാൽ അത് എക്കാലവും ഓർമ്മിക്കപ്പെടും. എല്ലാ മനുഷ്യരെയും C for Christ, H for Hindu, M for Muslim എന്ന് പേര് വിളിക്കുന്ന തരത്തിൽ ഈ നാട്ടിലെ മനുഷ്യരെ കോർത്തിണക്കിയ ഒരു നേതാവ് CH മുഹമ്മദ് ഖ്വായ സാഹിബിനെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഈ പ്രോഗ്രാം അന്വർത്ഥമായി, അങ്ങനെ അന്വർത്ഥമാകുന്ന ഒരു ചർച്ചാ സമ്മേളനമായി ഈ സമ്മേളനം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും. താങ്ക് യു.